ഇന്നത്തെ രാമായണ കഥ ശൂർപ്പണഖയെക്കുറിച്ചാണ്. രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണഖയെ വിദ്വജുഹൻ എന്ന രാക്ഷസനാണ് വിവാഹം ചെയ്തത്. കാലകേയന്മാർ വിദ്വജുഹൻ്റെ സഹോദരന്മാരായിരുന്നു. ഒരിക്കൽ രാവണനുമായുള്ള യുദ്ധത്തിൽ കാലകേയന്മാർ കൊല്ലപ്പെടുകയും സഹോദരന്മാരുടെ മരണം മൂലം നിരാശനായ വിദ്വജുഹൻ രാവണനുമായി യുദ്ധത്തിലേർപ്പെടുകയും മരണം വരിക്കുകയും ചെയ്തതായി രാമായണം പറയുന്നു. ഭർത്താവിൻ്റെ മരണം സഹോദരിയായ ശൂർപ്പണഖയെ ആകെ തകർത്തു എന്ന് തിരിച്ചറിഞ്ഞ രാവണൻ ഈ ത്രിലോകങ്ങളിൽ സഞ്ചരിച്ച് സഹോദരിക്ക് ഇഷ്ടമുള്ള പുരുഷനെ സ്വീകരിക്കാമെന്നും ആ വിവാഹം രാവണൻ തന്നെ നടത്തിക്കൊടുക്കുമെന്നും വാക്കു നൽകി. പഞ്ചവടിയിൽ പർണശാലയിൽ താമസിക്കുകയായിരുന്ന ശ്രീരാമനെയും ലക്ഷ്മണനെയും ശൂർപ്പണഖ സമീപിച്ചുവെങ്കിലും അവർ ഇരുവരും ശൂർപ്പണഖയെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിസുന്ദരിയായ സീതാദേവിയെ കണ്ട ശൂർപ്പണഖ സീതയാണ് രാമനെ നേടുകയെന്ന തൻ്റെ സ്വപ്നത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ഏതു വഴിയെങ്കിലും ശ്രീരാമനെയും സീതയെയും തമ്മിലകറ്റുവാനും അവരുടെ ദാമ്പത്യ ജീവിതം തകർക്കാനും തീരുമാനിച്ചു. ഇതാണ് ശൂർപ്പണഖയുടെ കഥ. അടുത്ത ദിവസം മറ്റൊരു കഥ.